ശക്തമായ കാറ്റിലും മഴയിലും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ കടലാക്രമണം രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറി. കടലേറ്റം ചെറുക്കാൻ സുരക്ഷാഭിത്തി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ദ്വീപ് പഞ്ചായത്തായ വലിയപറമ്പിലെ കുടുംബങ്ങൾ കടലിനും കായലിനുമിടയിൽ ഭീതിയോടെ കഴിയുകയാണ്. ആർത്തിരിച്ചു വരുന്ന തിരമാലകളിൽപ്പെട്ട് വീടുകളും റോഡുകളും തകരുന്ന സ്ഥിതിയാണ്. രാവിലെ ആരംഭിച്ച കടലാക്രമണം ഉച്ചയോടെ പാരമ്യതയിൽ എത്തിയതോടെ നിരവധി കുടുംബങ്ങളാണ് ഭീഷണിയിലായത്. ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ തുറന്നുവെങ്കിലും കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ക്യാമ്പിലേക്ക് മാറാൻ വിസമ്മതിക്കുകയാണ്. ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ദ്വീപിന്റെ വീതി കുറഞ്ഞ പ്രദേശങ്ങളിൽ കടലും കായലും ഒന്നാകുന്നത് നാട്ടുകാരിൽ ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. കന്നുവീട് കടപ്പുറം ഭാഗത്താണ് കടലേറ്റം കൂടുതൽ രൂക്ഷമായത്. ഇവിടെ അര കിലോമീറ്ററോളം തീരം കടലെടുത്തിട്ടുണ്ട്. വെള്ളം കയറിയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയും ഇതുവഴിയുള്ള ഗതാഗതം പോലും ദുഷ്കരമായി. ഒരു സ്വകാര്യ റിസോർട്ടിന്റെ മതിൽ തകർന്നു. കടൽക്ഷോഭം ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യമാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലുള്ളത്. തുടരെ തുടരെ ഉണ്ടാകുന്ന കടലാക്രമണത്തിൽ കടുത്ത ആശങ്കയിലാണ് തീരദേശ ജനത. കടലാക്രമണം ചെറുക്കാനായി ശാശ്വത പരിഹാരം വേണമെന്നത് നാട്ടുകാരുടെ കാലാകാലങ്ങളായുള്ള ആവശ്യമാണ്. പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പരമാവധി ഫണ്ട് സ്വരൂപിച്ച് പ്രതിരോധ സംവിധാനം ഒരുക്കുമെന്നും പ്രദേശം സന്ദർശിച്ച നിയുക്ത MLA എം രാജഗോപാലൻ പറഞ്ഞു. അത് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടത് ജിയോ ട്യൂബ് വഴി നമുക്ക് ഇതിന്റെ പ്രതിരോധം ഉറപ്പുവരുത്താമെന്നതിനെ കുറിച്ചാണ്. വലിയ കോടിയുടെ പദ്ധതിയാണ് അത് സംബന്ധിച്ച് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഏത് പദ്ധതിയാണോ ഇവിടെ ഏറ്റവും വയബിളായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ ആ ഒരു വയബിലിറ്റി നോക്കി പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും പരമാവധി ഏതെല്ലാം ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് നമുക്കത് ശാശ്വത പരിഹാരത്തിന് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ഭീകരാവസ്ഥ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇവിടെ റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പോലീസും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളുമെല്ലാം രംഗത്തുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ വേണമെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കോവിഡ് സാഹചര്യം കൂടിയാണ്. ആ കോവിഡ് സാഹചര്യമായതുകൊണ്ട് തന്നെ ആളുകൾ മാറ്റി പാർപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര അതിലൊരു താല്പര്യം കാണുന്നില്ല. പക്ഷേ എന്നാൽ അതിനേക്കാൾ അപകടമാണ് ഈ കടലാക്രമണം എന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് അവരോടെല്ലാം തന്നെ മാറി താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പൊതുവെ ആലോചിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് റവന്യൂ പോലീസ് അധികൃതരും വലിയപറമ്പിലെ കടലര പ്രദേശങ്ങൾ സന്ദർശിച്ചു.